നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനും യു എസും തമ്മിലുള്ള ബന്ധം വഷളായതോടെ വലിയ രീതിയിലുള്ള യുദ്ധത്തിന് തന്നെ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാൻ അമേരിക്കയെ ഏത് രീതിയിൽ തിരിച്ചടിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ഭീഷണി മുഴക്കിയെങ്കിലും ഏത് തരത്തിലുള്ള ആക്രമണമാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരണങ്ങൾ അനുസരിച്ച് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. യു എസ് സംഘർഷം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൈബർ യുദ്ധത്തിലേക്ക് കൂടി മാറിയേക്കും എന്നാണ് നിലവിൽ ഉയരുന്ന സൂചനകളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആശങ്ക. സൈബർ പോരാട്ട രംഗത്ത് അതിശക്തരായ ഇറാൻ യു എസിന് നേരെ ഇന്റർനെറ്റിലൂടെ തിരിച്ചടി നൽകിയേക്കും എന്നാണ് സൂചന. ഈ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി CISA മുന്നറിയിപ്പ് നൽകി. റിഫൈനറികൾ, വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ ഇറാൻ ലക്ഷ്യം വച്ചേക്കും എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒരു വർഷമായി യു എസും ഇറാനും സൈബർ രംഗത്ത് പരസ്പരം ആക്രമണം നടത്തുന്നുണ്ട്. 2010 ഇറാനിലെ നെയ്തൻസ് ആണവ നിലയം തകർത്തത് സെക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു. ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവത്തിന് പിന്നിൽ യു എസും ഇസ്രയേലും ആയിരുന്നു എന്നാണ് കരുതുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന 1000 സെൻട്രിഫ്യൂജുകളാണ് അന്ന് നശിപ്പിക്കപ്പെട്ടത്. ഇതിനുശേഷമാണ് ഇറാൻ സൈബർ സുരക്ഷാ രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഇന്നലെ കൊല്ലപ്പെട്ട ജനറൽ സുലൈമാനി നേതൃത്വം നൽകിയിരുന്ന ഖുദ്സ് ഫോഴ്സിൽ ഇതിനായി പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഇറാന്റെ ഹീറോ കൂടിയായിരുന്ന സുലൈമാനിയെ അമേരിക്ക വധിച്ചതിനാൽ തന്നെ അമേരിക്കയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇറാൻ വളരെ ഗൗരവകരമായി തന്നെ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി ആദ്യം തന്നെ സൈബർ അറ്റാക്ക് നടത്തി അമേരിക്കയെ തളർത്തും. ഇറാൻ സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് സംഘമാണ് APT-33. ഹോൾമിയം, റിഫൈൻ കിറ്റൺ, മാഗ്നാലിയം എന്ന പേരുകളിലും അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ ശൃംഖലകൾ തകർത്തെറിയുകയും ഡേറ്റ മായ്ക്കുകയും ചെയ്യുന്ന വൈപ്പർ പ്രോഗ്രാമുകളായ ഷേപ്പ് ഷിഫ്റ്റ്, ഷാമുൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ആക്രമണം. മറ്റ് ഹാക്കിംഗ് സംഘങ്ങളെ പോലെ പണമല്ല ഇവരുടെ ലക്ഷ്യം, പകരം രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കലാണ്. അരാംകോ ആക്രമണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ 30,000 കമ്പ്യൂട്ടറുകളാണ് 2012 ഇറാൻ തരിപ്പണമാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണങ്ങളിൽ ഒന്നാണിത്. 2012 August 15 ഒരു ജീവനക്കാരൻ ലഭിച്ച ഇമെയിൽ വഴിയാണ് വൈറസ് കടന്നുകയറിയത്. സ്ക്രീനുകൾ മിന്നിക്കൊണ്ടിരുന്നു, ഫയലുകൾ അപ്രത്യക്ഷമായി, ചില കമ്പ്യൂട്ടറുകൾ നിശ്ചലമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരാംകോയുടെ എല്ലാ ഓഫീസ് കമ്പ്യൂട്ടറുകളും ഡേറ്റാ സെന്ററുകളും ഇന്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. എണ്ണ നിറയ്ക്കാനെത്തിയ 1000 ടാങ്കറുകൾ മടക്കി അയക്കേണ്ടി വന്നു. ഒടുവിൽ 5 ടൈപ്പ്റൈറ്ററും ഫാക്സും ഉപയോഗിച്ചാണ് അരാംകോ പ്രവർത്തിച്ചത്. ശതകോടികളായിരുന്നു അന്നുണ്ടായ നഷ്ടം. 2013 ന്യൂയോർക്കിന് സമീപമുള്ള ഒരു അണക്കെട്ടിന്റെ നിയന്ത്രണ സംവിധാനത്തിൽ ഇറാൻ ഹാക്കർമാർ കടന്നുകൂടിയിരുന്നു. US പവർ ഗ്രിഡ് ശൃംഖലയിൽ 10 ഇറാൻ നുഴഞ്ഞു കയറിയതായാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ 2014 ലാസ് വേഗാസിലെ സാന്റസ് എന്ന കസിനോയും ഇറാൻ തകർത്തിരുന്നു. 2009 സൈബർ മേഖലയിൽ ഇറാൻ നേടിയ അനുഭവ സമ്പത്ത് ഏത് സമയത്തും അവർ പ്രയോഗിക്കാം എന്നതിനാൽ എതിരാളികൾ ജാഗ്രത പാലിച്ചേ തീരൂ. ഇപ്പോൾ തന്നെ അവർ നിശബ്ദമായി സൈബർ ആക്രമണം തുടങ്ങി വെച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ IP വിലാസത്തിന്റെ മറവിലായിരിക്കും എന്നതിനാൽ നിരീക്ഷണവും എളുപ്പമല്ല. മറ്റിടങ്ങളിലെ ഹാക്കിംഗ് സംഘങ്ങളും ഇറാൻ എന്ന വ്യാജേന ഈ അവസരം പ്രയോജനപ്പെടുത്താനും ഇടയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.